തുണിക്കടയിലെ പെൺകുട്ടികൾക്ക് ഇനി ഇരിക്കാം, ജോലി സമയവും മാറും. കേരള ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ ഭേദഗതി വരുന്നതോടെയാണ് ഇത്. ഇരിക്കാനുള്ള അവകാശത്തിനായി സെയിൽസ് ഗേൾസ് ശബ്ദമുയർത്താൻ തുടങ്ങിയിട്ട് നാളേറിയായി. കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ പുതിയ ഭേദഗതികൾ നടപ്പാക്കുന്നതോടെ തുണിക്കടകളിലെയും മറ്റും പെൺകുട്ടികൾക്ക് ധൈര്യമായി ഇനിയിരിക്കാം. സ്ത്രീകളുടെ ജോലി സമയത്തിൽ മാറ്റം ഉൾപ്പെടെയുള്ള ഭേദഗതികളാണ് വിഭാവനം ചെയ്യുന്നത്. ഭേദഗതി നിർദ്ദേശങ്ങൾ തൊഴിൽ വകുപ്പ് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു. ഇവ നിയമവകുപ്പിന്റെ പരിഗണനയ്ക്കായി നൽകിയിട്ടുണ്ടെന്ന് തൊഴിൽ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അതിനുശേഷം നിയമസഭ ഇത് പരിഗണിക്കുന്നതായിരിക്കും. അധികം വൈകാതെ ഭേദഗതികൾക്ക് അനുമതിയാകുമെന്നും അധികൃതർ അറിയിച്ചു. വിഭാവനം ചെയ്യുന്ന പ്രധാന മാറ്റങ്ങളിലൊന്ന് സ്ത്രീകളുടെ ജോലി സമയമാണ്. രാത്രി 7 മണിവരെ സ്ത്രീകളെ ജോലിക്ക് നിയോഗിക്കാനാണ് നേരത്തെ അനുമതി ഉണ്ടായിരുന്നത്. ഇത് 9 മണിയാക്കി നീട്ടാനാണ് നീക്കം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ ജോലി സാഹചര്യം ഉറപ്പുവരുത്താൻ തൊഴിലുടമയ്ക്ക് ബാധ്യതയുണ്ടെന്നും ഇതിൽ വ്യക്തമാക്കുന്നു. സ്ത്രീകളെ രാത്രി ഷിഫ്റ്റിൽ ഒറ്റയ്ക്ക് ജോലിക്ക് നിയോഗിക്കരുത്. കൂട്ടായി വേണം ഇവരുടെ ജോലി സമയം ക്രമീകരിക്കാൻ. ജോലിസ്ഥലത്ത് നിന്ന് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കണം. ആവശ്യമെങ്കിൽ താമസ സൗകര്യവും നൽകണം. കൂടാതെ ഇരിക്കാനുള്ള അനുമതിയാണ് മറ്റൊരു പ്രധാന ഭേദഗതി. ദിവസം മുഴുവൻ നിന്ന് ജോലി ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് വ്യാപാര സ്ഥാപനങ്ങളിലെ വിൽപ്പന വിഭാഗത്തിലുള്ള ജീവനക്കാർ ഏറെ നാളായി ആവശ്യപ്പെട്ടു വരികയായിരുന്നു. മിനിമം വേതനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും കർശന നടപടികൾ ഇനിയുണ്ടാകും. മിനിമം വേതനം നൽകാത്ത സാഹചര്യങ്ങളിൽ പരാതി ഉയർന്നാൽ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർമാർക്ക് ഇതിൽ ഇടപെടാം. പണം ലഭിക്കാനുള്ള സാഹചര്യങ്ങളിൽ റവന്യൂ റിക്കവറി വഴി അത് വാങ്ങി നൽകാനും കഴിയും. ഇത്തരം സാഹചര്യങ്ങൾ ഈടാക്കുന്ന പിഴ ചുരുങ്ങിയത് 1 ലക്ഷം രൂപയും കൂടിയ തുക 5 ലക്ഷം രൂപയുമായിരിക്കും. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ് കേരള. ഐ വി ദാസ് സ്മാരക എൻഡോൺമെന്റ് പുരസ്കാരത്തിന് PVK പനയാലിന് അർഹനായി. ഈ മാസം 30 മൊകേരി പാത്തിപ്പാലത്ത് ഐ വി ദാസ് ചരമവാർഷിക ദിനാചരണത്തിൽ മന്ത്രി തോമസ് ഐസക് പുരസ്കാരം സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഐ വി ദാസിന്റെ 7th ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി മൊകേരി ഐ വി ദാസ് ഗ്രന്ഥാലയം ആൻഡ് പഠന ഗവേഷണ കേന്ദ്രം ഏർപ്പെടുത്തിയ എൻഡോൺമെന്റിനും 10,000 രൂപ ക്യാഷ് പ്രൈസിനും കാസർകോട്ടെ PVK പനയാൻ അർഹനായി. സാഹിത്യ സാംസ്കാരിക മേഖലയിലെ അരനൂറ്റാണ്ട് കാലത്തെ സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് അദ്ദേഹത്തെ ഈ ആദരവിന് തിരഞ്ഞെടുത്തത്. നോവൽ, ചെറുകഥ, നാടകം എന്നീ വിഭാഗങ്ങളുടെ 15 കൃതികളുടെ കർത്താവാണ്. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം, കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി, കേരള സാഹിത്യ അക്കാദമി അംഗം, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമിതി അംഗം, സാഹിത്യ പ്രവർത്തക, സഹകരണ സംഘം അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. സ്മൃതിമണ്ഡലത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും വൈകുന്നേരത്ത് മൊകേരി SCUP സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം പാത്തിപ്പാലത്ത് സമാപിക്കുകയാണ്. വിപുലമായ ജനപങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന പരിപാടിയിൽ വളണ്ടിയർ മാർച്ച് മറ്റ് നിലയിലുള്ള പരിപാടികളെല്ലാം ഉണ്ടാവുന്നതാണ്. പരിപാടിയുടെ ഉദ്ഘാടനം ബഹുധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്ക്, ഡോക്ടർ KP മോഹനൻ, അശോകൻ ചെരുവിൽ, കവിയൂർ രാജഗോപാലൻ, പൊന്നിൻ ചന്ദ്രൻ എന്നിവരടങ്ങിയ അവാർഡ് നിർണയ കമ്മിറ്റിയാണ് PVK പനയാലിനെ തിരഞ്ഞെടുത്തത്. തിങ്കളാഴ്ച വൈകിട്ട് 6 മൊകേരി പാത്തിപ്പാലത്ത് നടത്തുന്ന IG ദാസിന്റെ 7th ചരമ വാർഷിക ദിനാചരണ ചടങ്ങിൽ മന്ത്രി തോമസ് ഐസക് പുരസ്കാരം വിതരണം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ A പ്രദീപൻ, മൊകേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P വത്സൻ, P രാജൻ, P ശശി, പവിത്രൻ മൊകേരി എന്നിവർ തലശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൂത്തുപറമ്പ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് സമ്മേളനം സംഘടിപ്പിച്ചു. AP അബ്ദുൾകുട്ടി MP ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 23rd സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും പഞ്ചായത്ത് തലത്തിലും നിയോജക മണ്ഡലങ്ങളിലും സമ്മേളനങ്ങൾ നടന്നുവരുന്നു. സർവീസ് പെൻഷൻകാരുടെയും ഫാമിലി പെൻഷൻകാരുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് സമ്മേളനം സംഘടിപ്പിച്ചു. സംഘടന രൂപീകരിച്ച് കുറെ കൂടി ക്രിയാത്മകമായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ആളുകളാണ് ഇന്നും. ചിറ്റാരിപ്പറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് KP രാഘവൻ അധ്യക്ഷത വഹിച്ചു. വയനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MJ പാപ്പച്ചൻ മാസ്റ്റർ, KSSPA വൈസ് പ്രസിഡന്റ് K സുധാകരൻ, ജോയിന്റ് സെക്രട്ടറി KP ഗംഗാധരൻ, K ദിനേശൻ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. ചിറ്റാരിപ്പറമ്പ് യൂണിറ്റ് സെക്രട്ടറി C മുഹമ്മദ് മാസ്റ്റർ സ്വാഗതവും N ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തലശ്ശേരി ട്രാഫിക് പോലീസ് സ്റ്റേഷനു മുന്നിൽ ഇരട്ടത്തത്തകളുടെ ശില്പം ഒരുങ്ങി. സാംസ്കാരിക ഔന്നിത്യത്തിന്റെ പ്രതീകമായാണ് തത്തകളെ ശില്പത്തിൽ ഉപയോഗിച്ചത്. പൈതൃക നഗരിയായ തലശ്ശേരിയിൽ ഗതകാല സ്മരണകളിരുമ്പുന്ന ട്രാഫിക് പോലീസിന്റെ മുൻവശമാണ് ഇരട്ടത്തത്തകളുടെ ചാരുത ശില്പം ഒരുങ്ങിയത്.
നഗരഹൃദയത്തിലെ ദേശീയപാതയിലുള്ള ഗതാഗതത്വരത്തിൽ മരച്ചില്ലയിൽ തൊട്ടുരുമി നിൽക്കുന്ന കൂറ്റൻ തത്തകളുടെ ശില്പം DYSP പ്രിൻസ് അബ്രഹാം അനാച്ഛാദനം ചെയ്തു. കണ്ണൂർ കോഴിക്കോട് പാതയിലെ തിരക്കേറിയ ജംഗ്ഷനിലെ ഈ വർണ്ണക്കിളികൾ യാത്രികരുടെ കണ്ണിനും കരളിനും കുളിരേകും. വൃത്തോദ്യാനത്തിൽ ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ തന്മയത്വമുള്ള കൂറ്റൻ പ്രതിമ നഗരത്തിലെ സാംസ്കാരിക ഔന്നത്യത്തിന്റെ പ്രതീകം കൂടിയാണ്. ചിത്രകലയിൽ മാസ്റ്റർ ബിരുദമുള്ള AR ക്യാമ്പിലെ കോൺസ്റ്റബിൾ ബിഷാദ് മേലൂരും സഹപ്രവർത്തകനും പ്രശസ്ത ചിത്രകാരനുമായ ജിജേഷ് പാതിരിയാടുമാണ് മരക്കൊമ്പിൽ പ്രണയസല്ലാപം നടത്തുന്ന ഇരട്ടത്തത്തകളെ ജീവൻ പകർന്നത്. വീതി കുറഞ്ഞ റോഡിലെ ഗതാഗതക്കുരുക്കിൽ വളഞ്ഞു പോകുന്ന ദീർഘദൂര യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വഴിതെറ്റാതിരിക്കാൻ നഗരത്തിലെ പ്രധാനയിടങ്ങളിലായി 32 ദിശാബോർഡുകൾ DYSP പ്രിൻസ് അബ്രഹാമിന്റെ പ്രത്യേക താൽപര്യപ്രകാരം നിർമ്മിച്ചിട്ടുണ്ട്. പ്രതിമകളുടെ നഗരമായ തലശ്ശേരിൽ കമനീയമായ മറ്റൊരു ശില്പം കൂടി മലബാർ ക്യാൻസർ സെന്ററിലേക്കുള്ള കണ്ണിച്ചിറ ജംഗ്ഷനിൽ സ്ഥാപിക്കുമെന്ന് DYSP പ്രിൻസ് അബ്രഹാം പറഞ്ഞു. UDF പടയുരുക്കം ജാഥയുടെ ഭാഗമായി കുറ്റ്യാടിയിൽ ഒപ്പുശേഖരണം നടത്തി. ചിത്രകാരൻ ശ്രീനി പാലേരി ആദ്യ ഒപ്പ് പതിച്ചു നൽകി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന പടിയൊരുക്കത്തിന് ഐക്യവുമായി കുറ്റ്യാടി മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടിയിൽ ഒപ്പുശേഖരണം നടത്തി. ചിത്രകാരൻ ശ്രീനി പാലേരി ആദ്യ ഒപ്പ് പതിച്ച് ഉദ്ഘാടനം നടത്തി. നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും മഹത്തായ ഒരു യുദ്ധത്തിന്റെ പ്രഖ്യാപനമായിട്ടാണ് പടിയൊരുക്കത്തെ എനിക്ക് കാണാൻ കഴിയുന്നത്. മഠത്തിൽ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കാവിൽ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. VM ചന്ദ്രൻ, പ്രമോദ് കക്കട്ടിൽ, ദാമോദരൻ മരക്കാട്ടേരി, മുനീർ എരവത്ത്, OC കരീം, TV മൊയ്തു, അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ഒരു ടൈംസ് ന്യൂസ്, കുറ്റ്യാടി. ഒരിടവേള കൂടി.